നിന്നെ കൊണ്ടല്ലാതെ വേറൊരാൾക്കൊണ്ട് സാധ്യമല്ല റബ്ബേ. ഞങ്ങളിൽ നീ കാണിച്ചിരണം റഹ്മാനെ, എല്ലാ ഞങ്ങൾ നീ ബാത്തിലാക്കി തരണം റഹ്മാനെ. സിഹ്റുള്ള കാലത്തോളം ഞങ്ങൾ ജിഞ്ചാൻ നശിപ്പിക്കുന്നതിലേക്ക് ഞങ്ങൾ ആരെയും എത്തിക്കില്ല റഹ്മാനെ. റബ്ബേ സിഹ്ർ കൊണ്ട് ഞങ്ങൾ കുടുംബം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ കച്ചവടം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് റബ്ബേ ഞങ്ങൾ പള്ളി ദിവസം നശിപ്പിക്കല്ല റഹ്മാനെ. സിഹ്ർ കൊണ്ട് ഞങ്ങൾ കോളേജ് നശിപ്പിക്കല്ല റഹ്മാനെ. ഓരോരുത്തരുടെ ശരീരം അപകടത്തിൽപ്പെട്ട് കത്തിക്കരി നിൽക്കുന്ന നീ മാരകമായ രൂപം തന്നെ റഹ്മാനെ. ചെയ്തോ ചെയ്തിലേക്ക് തന്നെ മടക്കണം റഹ്മാനെ. വിശ്വാസമില്ലാത്ത ഭയമില്ലാത്ത പേടിയില്ലാത്ത ഇബ്ലീസിന്റെ ഒരു കൽബ് ഞങ്ങൾക്ക് ആർക്കും നീ തരല്ല റഹ്മാനെ. എന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു കൽബ് ഞങ്ങൾക്ക് നീ തന്നം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ കൽബ് ഖാലിസായി കൽബാക്കും റഹ്മാനെ. ഞങ്ങൾ കൽബ് നീ തഖ്വാ കൊണ്ട് ഉറക്കും റഹ്മാനെ. നിന്റെ നൂറാണിയത്തുകൊണ്ട് ഞങ്ങൾ കൽബും ശരീരം നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. റബ്ബേ ഇബാദത്ത് ചെയ്യാൻ ലദ്ദത്ത് ഞങ്ങൾ കൽബും ശരീരത്തിന് നീ തരണം റഹ്മാനെ. ഇബാദത്തിനോടുള്ള തടി മേച്ച് ഞങ്ങൾ കൽബിന് ശരീരത്തിന് നീ തരല്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ വേണ്ടാത്ത എല്ലാ തോന്നിച്ചുകൾ തൊട്ടും വേണ്ടാത്ത എല്ലാ സ്വപ്നങ്ങൾ തൊട്ടും ഞങ്ങൾ കൽബിൻ ശരീരം നീ സലാമത്താക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ദുആർക്കാൻ ഏൽപ്പിച്ച അവരെ നാട്, അവരെ വീട്, അവരുടെ പേരെല്ലാം നിനക്കറിയവരെല്ലാം ഹലാലാം മുറാദുകളായ സലാക്കി കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം വിഷമങ്ങൾ തീർത്തു കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം ബുദ്ധിമുട്ടുകൾ തീർത്തു കൊടുക്കണം റഹ്മാൻ. അവരെല്ലാം പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണം റഹ്മാനെ. റബ്ബേയും മജ്ലിസുള്ളവരും ഇല്ലാത്തവരെല്ലാം ലോകമായ രോഗം ശിവ തരണം റഹ്മാന്. എല്ലാ ലോകത്തോട്ടും മാരക ലോകത്തോട്ടും ഞങ്ങളും ബന്ധപ്പെട്ട എല്ലാവരെയും കാത്തു രക്ഷിക്കണം റഹ്മാൻ. എത്രയോ മാരകമായ റോമിൽ പിടിപെടുത്ത് ഹോസ്പിറ്റലും അതുപോലെ വീട്ടിലും കിടന്നിരുന്നു റബ്ബേ, നീ ശിവ കൊടുക്കണം റഹ്മാനെ. അതിന് സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങൾ നാ ബുദ്ധിക്കുറിച്ചിലെന്നാ വാക്കണം റഹ്മാനെ. സലാത്ത് ചെല്ലുന്ന വാക്കണം റഹ്മാനെ. ഖുർആൻ ശരീഫോന്ന വാക്കണം റഹ്മാനെ. റബ്ബേ വേണ്ടാത്ത ഫിത്തന പറയുന്ന തുടങ്ങിയ നാവു നീ വലങ്ങളും റഹ്മാനെ. റബ്ബേ ഹറാമായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കല റഹ്മാനെ. ഹലാലായ ഭക്ഷണം ഞങ്ങൾ ഭക്ഷിപ്പിക്കണം റഹ്മാനെ. റബ്ബേ പട്ടണങ്ങളിൽ നിന്ന് മരിച്ചാലും വെള്ളം കുടിച്ച് ും പൊതുജനങ്ങളെ വെച്ച് കൈയാട്ടി യാചിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയോ ഞങ്ങളെ മക്കളെയോ ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാരെയോ എന്റെ ഉമ്മച്ചിമാരൊക്കെ നാട്ടിൽ തൊട്ടുകിടക്കുന്ന നാൾ ഞങ്ങൾ ഓരോരുത്തരും നാടുകൾ പേർക്ക് ചെയ്യാൻ പഴമാനെ. നിയമത്തിൽ ചെയ്യാൻ പഴമാനെ. റബ്ബേ കച്ചവടം കൊണ്ട് ജോലി ചെയ്യുന്നവരുണ്ട്, വാഹനം കൊണ്ട് ജോലി ചെയ്യുന്ന പോലെ ബിസിനസ് ചെയ്യുന്ന പേർക്ക് ചെയ്യാൻ പഴമാനെ. നിയമത്തിൽ ചെയ്യാൻ പഴമാനെ. ഞങ്ങളെ മക്കളിൽ പേർക്ക് ചെയ്യാൻ പഴമാനെ. വീട്ടിൽ പേർക്ക് ചെയ്യാൻ പഴമാനെ. കച്ചവടത്തിൽ പേർക്ക് ചെയ്യാൻ പഴമാനെ. ബിസിനസ്സിൽ പേർക്ക് ചെയ്യാൻ പഴമാനെ. എല്ലാ നല്ല കാര്യങ്ങളും ഈ പേർക്ക് ചെയ്യാൻ പഴമാനെ. റബ്ബേ എത്രയോ കടം കൊണ്ട് വലഞ്ഞവരുടെ കടത്തിൽ നീ സലാമത്താക്കാൻ പഴമാനെ. കടത്തോട് കൊണ്ട് നീ മരിപ്പിക്കല റഹ്മാനെ. കടമില്ലാത്തൊരു ജീവിതം ഞങ്ങൾ പ്രദാനം ചെയ്യും റഹ്മാനെ. റബ്ബേ ലക്ഷക്കണക്കിന് കടം കൊടുത്തവരെ തിരിച്ചേൽപ്പിക്കാത്തവരുണ്ട്. അക്ക് പോലും ഭയമില്ലാത്ത കാലമാണ് റബ്ബേ. തിരിച്ചു കൊടുക്കാനുള്ള സൽമൻസ് അവർക്ക് നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് എന്ന് പറയാൻ മജ്ലിസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും ഉമ്മങ്ങന്മാർക്കും നീ തൗഫീഖിയം റഹ്മാനെ. പല മറാഹത്ത് നീ തൗഫീഖിയം റഹ്മാനെ. നീ എത്തിച്ചു തരണം റഹ്മാനെ. ആ റോള കാണുന്നതിന് മുമ്പ് ഞങ്ങൾ നീ പിടിക്കില്ല റഹ്മാനെ. അതുപോലെ ബൈത്തുൽ മുഖത്ത് ദൗസിൽ കബർ സിയാറത്ത് ചെയ്യാൻ നീ തൗഫീഖിയം റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് തങ്ങളെ ഷഫാഅത്തിൽ സാധുക്കളാനും നീ പെടുത്തണം റഹ്മാനെ. ഇരുവീട്ടും ഞാൻ വിജയിപ്പിക്കണം റഹ്മാനെ. ഇരുവീട്ടും ഞാൻ പരാജയപ്പെടുത്തല്ല റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈ കൊണ്ട് ഹൗലുൽ ഖൗസ് ഓടിക്കാൻ നീ തൗഫീഖിയം റഹ്മാനെ. എന്റെ ഹബീബായ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു തങ്ങൾ അങ്ങേറ്റം സ്നേഹിക്കുന്ന കൽബ് ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഹബീബിനുള്ള സ്നേഹത്തിന്റെ കുറവ് ഞങ്ങൾ കൽബിൽ നീ വരുത്തല്ല. ഹ
ഹബീബിനെ കാണാൻ, ഹബീബിനെ കാണാൻ ഈ തൗഫീഖും റഹ്മാനെ. റബ്ബി ഞാൻ ഈമാൻ സലാമത്താക്കാൻ റഹ്മാനെ. ആനായ റബ്ബി ത്രിയോ മാരകമായ രോഗങ്ങൾ പ്രത്യേകിച്ച് ക്യാൻസർ പോലത്തെ രോഗങ്ങൾ പിടിവിട്ട് കിടന്നുള്ള ശിവ കൊടുക്കണം റഹ്മാനെ. റബ്ബി ഈഡിസ് അഥവാ ഇച്ഛുപൈ രോഗമുള്ള ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ഹൃദയ രോഗമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് അറ്റാക്ക് ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ഓൾസ് ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ഹാർട്ട് ബ്ലോക്ക് ആയവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ട്യൂമർ ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ഭാസുറിന്റെ രോഗമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. തലവേദന ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. വയറുവേദന ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. നിത്യമായി ജലദോഷമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. കണ്ണും ദുരുദുരാ വെള്ളം വലിക്കുന്നവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ സംസാരിക്കുന്ന സമയത്ത് അടർച്ച ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ശബ്ദത്തിന് ആറാളുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ശ്വാസമുട്ടിന്റെ രോഗമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ അപസ്മാരം അഥവാ പിടിച്ചുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടു, മണിക്കൂർ വെച്ച് ഡയാലിസിസ് ചെയ്യുന്ന ഇത്ര ചെറുപ്പക്കാരാണ്, ഇത്ര കുട്ടികളാണ്, ഇത്ര സ്ത്രീകളാണ്, ഇത്ര വയസ്സുള്ളവരാണ്. റബ്ബേ എന്തൊരു ശിക്ഷയാണ് നീ ശിക്ഷിക്കുന്നത് റബ്ബേ. ഇതിൽ നീ സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ അറിയാതെ മൂത്രം ഒഴിഞ്ഞു പോകുന്നു ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. മൂത്രത്തിൽ കല്ലുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. കിഡ്നിയിൽ കല്ലുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഉറക്കിൽ മൂത്രം ഒഴിച്ചു പോകുന്നവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. മൂത്രം ഒഴിക്കുന്നതിൽ തടസ്സമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞങ്ങൾ ഇബാദത്തിന് കോട്ടം വരുന്ന മൂത്രവാർച്ച ഞങ്ങൾ ആരവക്കുഞ്ഞാക്കുള്ള റഹ്മാനെ. എത്രയോ മൂത്രവാർച്ചയുള്ള ചെറുപ്പക്കാരും ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ പക്ഷവാദത്തിൽ കിടന്ന് ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. കൈകാൽ കടച്ചുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. നടുവേദന ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ കൈമുട്ടുകൾ വേദന ഉള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ശരി മുഴുവൻ തളർവാദം പിടിച്ചു കിടന്നുള്ള ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഷുഗർ അതാ പ്രമേയമുള്ളവർ ഉള്ളിശു കൊടുക്കണം റഹ്മാനെ. റബ്ബേ ഇത്ര ചെറുപ്പക്കാരാണ്, ഇത്ര വയസ്സുള്ളവരാണ്, കൊല്ലങ്ങളോളം ഷുഗർ ബാധിച്ച് ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒരു കാഴ്ച വസ്തു പോലെ ഞങ്ങൾ ഞാക്കല്ല റഹ്മാൻ. റബ്ബേ ഇബാദത്ത് ചെയ്യാൻ പോലും സാധിക്കാത്ത നില ഞങ്ങൾ ഓരോ അവയവങ്ങളും വെട്ടിമാറ്റി ഒന്നുമല്ലാത്ത നില ഞങ്ങൾ ശരീരം ഞാക്കല്ല റഹ്മാനെ. നീ പോർത്ത് മാഫാക്കിത്തണം റഹ്മാനെ. ആനായ റബ്ബേ കാഫിരിയങ്ങളെ തഴപ്പിലായി മുസ്ലിമീങ്ങളെ ഞാക്കല്ല റഹ്മാനെ. മുസ്ലിമീങ്ങളെ തഴപ്പിലായി കാഫിരിയങ്ങളെ ഞാക്കും റഹ്മാനെ. റബ്ബേ കാഫിരിയങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. ജൂതന്മാരെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. നസ്രാണിനെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. പുത്തും പ്രസ്ഥാനക്കാരുടെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം. മുബത്തിദീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. മുനാഫിഖീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ഹാസിദീങ്ങളെ സ്വർഗ്ഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. വാലിമിന്റെ ഗുൽമിന്റെ രക്ഷിക്കണം റഹ്മാനെ. റബ്ബേ ആഹൃസമാന ഫിത്നയെ തുടക്കാത്തിൽ രക്ഷിക്കണം റഹ്മാനെ. റബ്ബേന്റെ യഥാർത്ഥ സുന്നത്തുൽ ജമാഅത്തിൽ അറിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യമാർ ഞങ്ങളെ കുടുംബക്കാരെയും അതിന്റെ ഉമ്മത്തിമാരും ക്യാമത്ത് നാളുകളിൽ നീ പെളിത്തണം റഹ്മാനെ. എല്ലാ ഗ്രാമങ്ങളും എല്ലാ മഹല്ലുകളും എല്ലാ പട്ടണങ്ങളും അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ക്യാമത്ത് നാളുകളിൽ ഉയർത്തിത്തണം റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് നീ കോട്ടം വരുത്തുള്ള റഹ്മാനെ. അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്ത് ആടിക്കോട്ടം വരുത്തുന്നു അവർ നീ നേർവിയിലാക്കണം റഹ്മാനെ. എല്ലാ എങ്കിലും അവരെ സ്വമക്കാത്തു രക്ഷിക്കണം റഹ്മാനെ. എതിരായ പല പാർട്ടിയിലും ചെറുപ്പക്കാരും സ്ത്രീകളും കുട്ടികളും വയസ്സുള്ളവരും വിട്ടുപോയിട്ടുണ്ട് റബ്ബേ. അവർക്ക് നീ ഹിദായത്ത് കൊടുക്കണം റഹ്മാനെ. പുറത്തു കൊടുക്കണം റഹ്മാനെ. മാഫാക്കി കൊടുക്കണം റഹ്മാനെ. എല്ലാ എങ്കിലവിടെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ആനായ റബ്ബേ ഞാൻ ചെറുപ്പക്കാർ ദീനിന്റെ മക്കളാക്കണം റഹ്മാനെ. ദീൻ എതിരായ ഒരു നിലവരെ കുഞ്ഞാക്കള റഹ്മാനെ. ദീനിലാ ജീവിച്ച് ദീനിലാ മരിക്കാൻ നീ തൗഫീഖിയും റഹ്മാനെ. ആനായ റബ്ബേ ഷൈത്താന്റെ ഇബ്ലീസിന്റെ സുഹാനിന്റെ പ്രേതത്തിന്റെ ഇഫിരീത്തിന്റെ എത്രയോ പിടിപെട്ടവരുടെ ആനണ്ട് പെണ്ണ് ബഹുമാനം കൊണ്ടും റബ്ബേ അവരെ ശരീരത്തിന് വിദൂരപ്പെടുത്തണം റഹ്മാനെ. ശിവ കൊടുക്കണം റഹ്മാനെ. ആനായ റബ്ബേ പറയപ്പെട്ട സംഖ്യ ഓരോരുത്തരെയും വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെത്തുള്ള വിദൂരപ്പെടുത്തണം റഹ്മാനെ. ആനായ റബ്ബേ എത്രയോ ഭ്രാന്തിന്റെ നിലയിലുള്ള ചെറുപ്പക്കാരുണ്ട് ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ മാനസികമുള്ളവണ്ട് ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ ഞരമ്പിന്റെ തകരാറുള്ളവണ്ട് ശിവ കൊടുക്കണം റഹ്മാനെ. എത്രയോ റബ്ബേ ഉറക്കില്ല നീ ഉറക്ക പ്രധാനം ചെയ്തുകൊടുക്കണം റഹ്മാനെ. റബ്ബേ എത്രയോ ഉസ്വാസ് ഉള്ളവരുടെ ശ്രവണി വിദൂരപ്പെടുത്തണം റഹ്മാനെ.
എത്രയോ വെള്ളപ്പാണ്ടുള്ള രോഗമുള്ളവർ ഈസാ നബി അലി ഇസ്ലാമിന്റെ പടുക്കത്ത് ഒന്നോ ദിവസത്തിന്റെ പടുക്കത്ത് കൊണ്ടും ആ രോഗം ശിപ കൊടുക്കണം. റബ്ബേ, പൊതുജനങ്ങളെ വെച്ച് ഫളീലത്താക്കുന്ന ഒരു രോഗം ഞങ്ങൾ കാണിക്കും, നീ തരല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈ മാസലാമത്താക്കണം പഴമാണ്. ആണായോ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ സഫർ പോകുന്ന സഫർ എളുപ്പമാക്കണം പഴമാണ്. സഫറുകളെല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം ഞെരുക്കങ്ങളെല്ലാം ബഹളക്കും നീ സലാമത്താക്കണം പഴമാണ്. ആണായോ റബ്ബേ, വിസ ഇല്ലാത്തവർക്ക് വിസ കൊടുക്കണം പഴമാണ്. പാസ്പോർട്ട് ഇല്ലാത്ത പാസ്പോർട്ട് കൊടുക്കണം പഴമാണ്. കാം ഇല്ലാത്ത കാം കൊടുക്കണം പഴമാണ്. ലൈസൻസ് ഇല്ലാത്ത ലൈസൻസ് കൊടുക്കണം പഴമാണ്. റബ്ബേ, നമ്മളെ നാട്ടിലും വിദേശ നാടുകളിൽ എത്രയോ ചെറുപ്പക്കാർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരുടെ ഹയറാ ജോലി നീ കൊടുക്കണം പഴമാണ്. ജോലിയുള്ളവരെ സ്ഥലപ്പെടുത്തി കൊടുക്കണം പഴമാണ്. റബ്ബേ, ജോലിയിൽ തന്നെ പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുണ്ടാകും റബ്ബേ, അതെല്ലാം നീക്കി ഹാത്തും സന്തോഷമാക്കണം പഴമാണ്. ആണായ റബ്ബേ, എത്രയോ പ്രായപൂർത്തിയായ പെൺകുട്ടികൾ ഹയറായി ഭർത്താക്കന്മാർ നീ കൊടുക്കണം പഴമാണ്. ഭർത്താക്കന്മാർ ഹയറായി ഭാര്യമാർ നീ കൊടുക്കണം പഴമാണ്. റബ്ബേ, എത്രയോ തലാഖ് ചൊല്ലിയ സ്ത്രീകളും ഉണ്ട് റബ്ബേ, അവർക്കും ഹയറായ ഭർത്താക്കന്മാർ നീ പെട്ടെന്ന് പ്രധാനം ചെയ്തു കൊടുക്കണം പഴമാണ്. ആണായ റബ്ബേ, 17, 18, 19, 20 വയസ്സുള്ള പെൺകുട്ടികളാണ് ആ മുസ്ലിമീങ്ങളോടെയും നസറാണികളോടെയും ജൂതന്മാരെ കൂടിയും അന്യവരോടെയും പോയിക്കൊള്ളും. എന്തൊരു കാലമാണ്, എന്തൊരു മുസീബത്തായ കാലമാണ്. ഒരു അണുമണി തൂക്കം പോലും ഈമാനില്ലാത്ത ഒരവസ്ഥ. റബ്ബേ, ഞങ്ങളെ ചെറുപ്പക്കാരും സ്ത്രീകളും പെൺകുട്ടികളും ഈമാൻ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, എന്റെ ഭയമേറെ കൽബിൽ നീ കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരെയും ഇസ്സത്ത് പറച്ച് കളയുന്ന ഒരു നില ഞങ്ങൾ ആ മക്കളെ വക്കലെന്നോ പെമ്മക്കളെ വക്കലെന്നോ ഭാര്യമാരെ വക്കലെന്നോ കുടുംബക്കാരെ വക്കലെന്നോ നീചമായ ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരെയും നീ എത്തിക്കല്ലോ റഹ്മാനെ. അന്നലെ വരികയാണെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങൾ ഈമാൻ സലാമത്താക്കും റഹ്മാനെ. ആണായ റബ്ബേ, ഞങ്ങൾ കുടുംബക്കാർ ഉസ്താദന്മാർ സ്നേഹിതന്മാർ പണ്ഡിതന്മാർ ആലിമീങ്ങൾ എല്ലാം മരിച്ചുപോയി, അവരൊക്കെ പറഞ്ഞ് സന്തോഷത്തിലാക്കണം പഴമാണ്. പ്രത്യേകിച്ച് എന്റെ ബാപ്പാന്റെയും ഉമ്മാന്റെയും എമ്മ ഉസ്താദ് പോസ്റ്റ് തങ്ങളും ഇക്കെ ഉസ്താദും കണ്ണി ഉസ്താദ് എല്ലാ ഉസ്താദന്മാരും മരിച്ചുപോയി റബ്ബേ, അവരെ കബറിനെ ദർജയേറ്റി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം പഴമാണ്. ആണായ റബ്ബേ, കണ്ടുകൂടി സിനാ ചൂതുകളിൽ പോലും ഞങ്ങളും ഞങ്ങളെ മക്കളും ഞങ്ങളെ ഭാര്യമാരും ഞങ്ങളെ കുടുംബക്കാരെയും എന്റെ ഉമ്മത്തിമാരും കാത്തു രക്ഷിക്കണം പഴമാണ്. റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ മധ്യരേഖയിൽ പിടിപെട്ട് പോയിട്ടുണ്ട് റബ്ബേ, അവരെ കണ്ണി ചുമന്ന സലാമത്താക്കി കൊടുക്കണം. ആണായ റബ്ബേ, കള്ളന്മാർസം കൊള്ളക്കാർസം കള്ളന്മാർസം ഞങ്ങൾ വീട് മോതലുകളെയും ഞങ്ങൾ മക്കളെയും കാത്തുരക്ഷിക്കണം പഴമാണ്. റബ്ബേ, പട്ടാപ്പകൽ പോലും കൊള്ളയടിക്കുന്ന കാലമാണ് റബ്ബേ, എല്ലാ വർഷവും ഞങ്ങൾ നീ സലാമത്താക്കണം പഴമാണ്. എത്രയോ മുതലുകൾ കളവ് പോയതുണ്ടെന്നെല്ലാം നീ വെളിവാക്കണം പഴമാണ്. അപ്പൊ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം കേസിലുണ്ട്, കേസ് വിധിയാക്കി കൊടുക്കണം പഴമാണ്. എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും വിൽപ്പനക്കെണ്ട് വിൽപ്പനാക്കി കൊടുക്കണം പഴമാണ്. അപ്പൊ എത്രയോ സ്ഥലങ്ങളും കെട്ടിടങ്ങളും വീടുകളും പള്ളികളും മദ്രസെല്ലാം റജിസ്റ്ററാവാണ് റബ്ബേ, അതിന്റെ എല്ലാം തടസ്സങ്ങൾ നീ പെട്ടെന്ന് റജിസ്റ്ററാക്കി കൊടുക്കണം പഴമാണ്. എത്രയോ വീടുകളും സ്ഥലങ്ങളും റബ്ബേ വിൽപ്പനക്കെണ്ട്, അതിന്റെ എല്ലാം റബ്ബേ തടസ്സങ്ങൾ നീ പെട്ടെന്ന് വിൽപ്പനാക്കി കൊടുക്കണം പഴമാണ്. ആണായ റബ്ബേ, സ്വന്തമായി വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്ദേശം പൂർത്തീകരിച്ചു കൊടുക്കണം പഴമാണ്. എത്രയോ പള്ളികളും മദ്രസകളും കെട്ടുകളും വീടും പണി തീരാതെ കിടക്കണം റബ്ബേ, അതിന്റെ എല്ലാം തടസ്സങ്ങൾ ഇപ്പോഴത്തെ പണികൾ പൂർത്തീകരിച്ചു കൊടുക്കണം പഴമാണ്. ആണായ റബ്ബേ, എത്രയോ ചെറുപ്പക്കാർ കേസിലകപ്പെട്ടു, കേസിൽ നീ സലാമത്താക്കണം പഴമാണ്. റബ്ബേ, നമ്മളെ നാട്ടിലും വിദേശ നാടുകളിൽ എത്രയോ ചെറുപ്പക്കാരും അതുപോലെ ഉസ്താദന്മാരും കള്ളക്കേസുണ്ടാക്കി ജയിലിലാകപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ. ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് ഹബീബിന്റെ കൊല്ലങ്ങളോളം ജയിലിൽ നീ ഉരുട്ടല്ല റഹ്മാനെ. ആണായ റബ്ബേ, കണ്ണുണ്ട് കാഴ്ചയില്ലാത്തവരുടെ കാഴ്ച പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. ചെവിയുണ്ട് കേൾവിയില്ലാത്ത കേൾവി പ്രദാനം ചെയ്തു കൊടുക്കണം റഹ്മാനെ. നാവുണ്ട് സംസാരിക്കാൻ കൽപ്പില്ല സംസാരിക്കാൻ കൽപ്പ് കൊടുക്കണം റഹ്മാനെ. റബ്ബേ, കയ്യാൽ ശക്തിയില്ലാതെ ഞാൻ നടക്കുന്നവർ കയ്യാൽ ശക്തി നീ കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾ ആരോഗ്യത്തിന് നീ കോട്ടം വരുത്തല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ കിണറുകളും ബോറുകളും ഒഴുക്കിന്റെ റഹ്മത്തായ വെള്ളം ഞങ്ങൾ കയറ്റി ഏറ്റി തരണം റഹ്മാനെ. ഉപ്പുവെള്ളം നീ കുടിപ്പിക്കല്ല റഹ്മാനെ. ആണായ റബ്ബേ, എത്രയോ ജോലിയാർഗം പോയവരുണ്ട്, അതുപോലെ ഒളിച്ചോടി പോയവരുമുണ്ട് റബ്ബേ. അവർ ദുനിയാവിൽ ഹയാത്തുണ്ടെങ്കിൽ ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ട് മദീനയിലെ ബർക്കത്ത് കൊണ്ട് അവർ ഉമ്മവാപ്പാമാർക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ, സയ്യിദമാർ
ഉലമാരെയും പണ്ഡിതന്മാരെയും ഔലിയാക്കന്മാരെയും ഉമ്മവാപ്പമാരെയും ഉസ്താദന്മാരെയും ബഹുമാനിക്കുന്ന കൂട്ടത്തിൽ ഞങ്ങൾ നീ പെടുത്തണം. അവിടുത്തെ വിവാഹത്തിൽ ഞങ്ങൾ നീ പെടുത്തല്ല റഹ്മാനെ. റബ്ബെ അദബും പൊരുത്തവും പൊരുത്തവും ബഹുമാനം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യും റഹ്മാനെ. അദബുകളുണ്ടാക്കി പൊരുത്തുകൾ സമ്പാദിച്ച് നരകം കാണുന്ന ഒരവസ്ഥ ഞങ്ങൾ ആരും എത്തിക്കില്ല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്ത സദഖകളും നീ സ്വീകരിക്കണം റഹ്മാനെ. എന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന സദഖ നീ ആക്കല്ല റഹ്മാനെ. ഞങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. എന്റെ അടുക്കൽ വിളിച്ചെറിയുന്ന ഒരമൽ നീ ആക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ഉമ്മൂങ്ങന്മാർ അറിവില്ലാത്തവരാണ്, ഇബാദത്ത് കുറഞ്ഞവരാണ്. അവരെ ഭർത്താക്കന്മാർക്ക് വലിയതും പ്രവർത്തിച്ചു പോയിട്ട് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. മാഫാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, പറയാൻ പറ്റാത്ത പല രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. ബിൽഡിങ്ങിലെ സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. വെല്ലെടുക്കുന്ന രോഗമുള്ള സ്ത്രീകളുടെ ശിവ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർ റബ്ബേ, അവർ ദുനിയാവിൽ നീ നിരാശപ്പെടുത്തുള്ള റഹ്മാനെ. അവർ കണ്ണിരുമുന്നതിന് മുമ്പ് തന്നെ ഖൈറായ മക്കളെ നീ കൊടുക്കണം റഹ്മാനെ. മക്കളെ കൊടുത്താൽ പോലെ ദുനിയാവിൽ നിലനിർത്തുകയും ചെയ്യണം റഹ്മാനെ. റബ്ബേ, ആ മക്കളില്ലാത്തവർ ആ മക്കളെ കൊടുക്കണം റഹ്മാനെ. പമ്മക്കളില്ലാത്തവർ പമ്മക്കളെ കൊടുക്കണം റഹ്മാനെ. മാനായ റബ്ബേ, എത്രയോ സ്ത്രീകൾ പ്രസവിക്കാനായതുള്ള റബ്ബേ, വീട്ടിൽ തന്നെ നീ പ്രസവിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഓപ്പറേഷന്റെ വിനിയാക്കല്ല റഹ്മാനെ, സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. സുഖപ്രസവമാക്കി കൊടുക്കണം റഹ്മാനെ. റബ്ബേ, ഓപ്പറേഷന്റെ വിനിയാക്കല്ല റഹ്മാനെ. മാനായ റബ്ബേ, ഹറാമിനെ തൊട്ട് ഞങ്ങൾ നീ ബലങ്ങളും റഹ്മാനെ. ഹലാലായ കാര്യം എടുക്കാൻ നീ തൗഫീഖും റഹ്മാനെ. മാനായ റബ്ബേ, ഉള്ള ആലിമീങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാനെ. യോജിപ്പിന്റെ വാതിൽ നീ തുറക്കണം റഹ്മാനെ. അടക്കപ്പെട്ട വാതിൽ നീ ആക്കല്ല റഹ്മാനെ. റബ്ബേ, നിസാര പ്രശ്നങ്ങളുടെ ഞങ്ങൾ ആലിമീങ്ങൾ നീ ഫുർഖത്താക്കൽ റഹ്മാനെ. യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. ഇവിടെയുള്ള ജമാഅത്ത് തൊട്ടുകെടുക്കുന്ന ജമാഅത്ത് എല്ലാ ജമാഅത്തും യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. റബ്ബേ, പണ്ഡിതന്മാരെ പേരും പറഞ്ഞ് എത്രയോ കറി എത്രയോ ഗ്രാമങ്ങൾ എത്രയോ ജമാഅത്ത് ഫുർഖത്തായി യോജിപ്പിലും റാഹത്തിലും സന്തോഷമാക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഗൾഫിൽ തന്നെ പല നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബേ. എല്ലാ നിയമങ്ങളും നീ സഹലാക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങൾ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞാൻ ഖബറുള്ള അദാബിനെ തൊട്ട് കാത്തിരീക്ഷിക്കണം റഹ്മാനെ. അവളുടെ ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. ഞങ്ങളെ ഖബറിന് വിശാലമാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖബർ തീയാനും പുകയാലും നീ നിറക്കല്ല റഹ്മാനെ. ഞങ്ങളെ ഖബർ നീ കുടുസാക്കല്ല റഹ്മാനെ. റബ്ബേ, അവളുടെ ചോദ്യത്തിന് ഉത്തരം നീ തരണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ ഖബർ സ്വർഗീയ പുതപ്പ് കൊണ്ട് നീ പുതക്കണം റഹ്മാനെ. നരകത്തിന്റെ പുതപ്പ് കൊണ്ട് ഞങ്ങൾ ആരും പുതക്കല്ല റഹ്മാനെ. റബ്ബേ, ഞങ്ങളെ കിത്താവിന് നീ വലം കയ്യിൽ തരണം റഹ്മാനെ. ഇടം കയ്യിൽ നീ തരല്ല റഹ്മാനെ. വല്ലവരും സ്വർഗത്തിന്റെ ഫോട്ടോ കൊണ്ട് മരിപ്പിക്കണം റഹ്മാനെ. നരകത്തിന്റെ ഫോട്ടോ കൊണ്ട് ഞങ്ങൾ ആരും മരിപ്പിക്കില്ല റഹ്മാനെ. മാനായ റബ്ബേ, നീ രക്ഷിതാവാണ്, ഞങ്ങൾ അടിമകളാണ്. അടിമകൾ പറഞ്ഞു കേൾക്കാത്തിന്റെ കാരണം കൊണ്ട് നിനക്കെല്ലാം നിൽക്കും ശിക്ഷിക്കളുടെ അധികാരം നിന്നുണ്ട്. റബ്ബേ, ഞങ്ങൾ നീ തൂഫാൻ കൊണ്ട് രക്ഷിക്കല റഹ്മാനെ, സിഹിർ കൊണ്ട് രക്ഷിക്കല റഹ്മാനെ, ശത്രുക്കൾ കൊണ്ട് രക്ഷിക്കല റഹ്മാനെ, ബോംബ് സ്ഫോടനം കൊണ്ട് രക്ഷിക്കല റഹ്മാനെ. റബ്ബേ, നീ മാരകമായ രോഗം തന്നെ രക്ഷിക്കല റഹ്മാനെ, നീ വിഷപ്പെട്ട പനികൾ തന്നെ രക്ഷിക്കല റഹ്മാനെ. റബ്ബേ, കൊതുകൾ കൊണ്ട് രക്ഷിക്കല റഹ്മാനെ, അതിശക്തമായ ശൈത്യം കൊണ്ട് രക്ഷിക്കല റഹ്മാനെ, അതികഠിനമായ ചൂട് തന്നെ രക്ഷിക്കല റഹ്മാനെ. റബ്ബേ, എന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് ഡീമിന്നൽ, ഇവകളെ കൊണ്ട് ഞങ്ങൾ രക്ഷിക്കല റഹ്മാനെ. മാനായ റബ്ബേ, ഭൂമി സൽസലാക്കൾ കൊണ്ട് ഞങ്ങൾ രക്ഷിക്കല റഹ്മാനെ. റബ്ബേ, ഞങ്ങൾക്ക് നീ പോർത്തു മാഫാക്കി തരണം റഹ്മാനെ. മാനായ റബ്ബേ, ഈ ജന്തുക്കളെ സ്വർഗത്തിൽ രക്ഷിക്കണം റഹ്മാനെ. പ്രത്യേകിച്ച് പാമ്പുകളെ സ്വർണ്ണായകളെ ഞങ്ങൾ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഞങ്ങൾ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. മാനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ. അന്യവരുടെ സ്നേഹം നീ കൊടുക്കല്ല റഹ്മാനെ. ഞങ്ങൾ ഒന്നുകൊണ്ട് തന്നെ മതിയാക്കണം റഹ്മാനെ. രണ്ടോ മൂന്നോ നാലോ കെട്ടുകൾക്ക് നീ ആക്കല റഹ്മാനെ. മാനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്ന കാലത്തോളം റാഹത്തിലും സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. എത്രയോ ചെറുപ്പക്കാർ സ്വന്തം ഭാര്യമാരെ തന്നെ ആശ്രയം ദൂരപ്പെടുത്തണം റഹ്മാനെ. മാനായ റബ്ബേ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ.
അന്യരുള്ള സ്നേഹം നീ കൊടുക്കുന്ന റഹ്മാനെ. പമ്പെ അവർ ജീവിക്കുന്ന കാലത്തോളം സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. പമ്പെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. കുടുംബക്കാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലാക്കണം റഹ്മാനെ. ജയസഞ്ചന്മാർ തമ്മിൽ ഫുർഖത്തായി യോജിപ്പിലും പ്രാഹത്തും സന്തോഷമാക്കണം റഹ്മാനെ. പമ്പെ അള്ളാഹുന്റെ വചന വേണ്ടി നിക്കാഹ് ചെയ്തു കൊള്ളാം എന്ന് പറയുന്ന ചെറുപ്പക്കാർ നിലവാർത്തെടുക്കണം റഹ്മാനെ. പൊന്നു വേണ്ട, പൈസ വേണ്ട, കെട്ടിടം വേണ്ട, സ്ഥലം വേണ്ട, കാറ് വേണ്ട, നടന്നാവുകൊണ്ട് പറയിപ്പിക്കണം റഹ്മാനെ. അന്യവരം മുതൽ വാങ്ങി പൊരുത്തപ്പെടാത്ത മുതൽ വാങ്ങി തൃപ്തിപ്പെടാത്ത ഹറാമായ ഭക്ഷണം ഞാൻ ഭക്ഷിപ്പിക്കല റഹ്മാനെ. ആനായ റബ്ബെ ഇവിടെ തബർക്ക് കൊടുക്കുന്നുണ്ടെന്ന് ആര് ഭക്ഷിക്കുന്നു ഭക്ഷിക്കുന്ന എല്ലാ ലോഹ്യവും ബാധമായ രോഗം ശിഖ കൊടുക്കണം റഹ്മാനെ. അത് ഭക്ഷിക്കലോടുകൂടി മക്കളില്ലാത്ത നീ മക്കളെ കൊടുക്കണം റഹ്മാനെ. റബ്ബെ അതിനെ സഹായിച്ച മുഅ്മിനീങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തും നീ കൊടുക്കണം റഹ്മാനെ. അത് പാകം ചെയ്തവർക്കും അതിന്റെ പ്രതിഫലം ദുനിയാവിൽ ആഖിറത്തും നീ കൊടുക്കണം ചെയ്തു. ആണായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ നാളെ മഹ്ശറിൽ ചെന്ന് കഴിഞ്ഞാൽ അർശിന്റെ നിന്നിൽ തൊടുക്കും പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ സാധുക്കളാ ഞങ്ങൾ നീ പെടുത്തണം റഹ്മാനെ. ആണായ റബ്ബേ ഇവിടെയുള്ള സലാത്ത് ക്യാമന്നാളും ഏർത്തും റഹ്മാനെ. ഈ സലാത്തിനാരെല്ലാം എന്തെല്ലാം ഉദ്ദേശം വെച്ച് വരുന്നോ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങളെ ഈമാൻ സലാമത്താക്കണം റഹ്മാനെ. ആണായ റബ്ബേ എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ, പലരും പല നിലക്ക് മഹാ റബ്ബേ, പല രോഗത്തിനും വിധേയമായ എത്ര ചെറുപ്പക്കാരാണ് റബ്ബേ, നീ ശിശു കൊടുക്കണം റഹ്മാനെ, സലാമത്താക്കി കൊടുക്കണം റഹ്മാനെ. ആണായ റബ്ബേ ഞങ്ങൾ ഓരോരുത്തരുടെയും ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ആണായ റബ്ബേ സ്വന്തം മക്കളുടെ ഭാര്യമാരോട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും ബൊമ്മക്കൾക്കും മക്കൾക്കും സ്വന്തം ഭർത്താവിന് പോലും സ്നേഹമില്ലാത്ത കാലമാണ് റബ്ബേ, തമ്മിൽ സ്നേഹം കൊടുക്കണം റഹ്മാനെ, തമ്മിൽ പിടിച്ചം കൊടുക്കണം റഹ്മാനെ. സ്വന്തം മക്കളുടെ ഭാര്യമാരോട് സ്വന്തം ഉമ്മാക്കും ബാപ്പാക്കും പോരാ, സ്വർണം കൊടുക്കാത്തതിന്റെ പേരിലും കാശ് കൊടുക്കാത്തതിന്റെ പേരിലും ജോലി ചെയ്യാത്തതിന്റെ പേരിലും മക്കളില്ലാത്തതിന്റെ പേരിലും എത്രയോ തലാക്ക് ചെല്ലുന്ന ചെറുപ്പക്കാരും ചെല്ലിക്കുന്ന രക്ഷിതാക്കളുമുണ്ട്, ചെല്ലിക്കുന്ന ഉമ്മാമാരുമുണ്ട്. പ്രത്യേകം ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിന്റെ നിയമങ്ങൾ കയ്യിൽ കാറ്റിൽ പരത്തരുത്. പ്രത്യേകം ഞങ്ങളുടെ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിച്ചുകൊള്ളണം. പ്രത്യേകിച്ച് ഇന്നെന്താണ് വേണ്ടാത്തെന്നെല്ലാം ഇന്ന് തലാക്ക് ചെല്ലുന്ന ഒരവസ്ഥയാണ്. മക്കളെ സ്വർണവും കാശും അതുപോലെ ഉണ്ടാണ് വാഹനം കൊടുക്കാത്തതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തലാക്ക് ചെല്ലുന്ന ഒരു കാലാവസ്ഥ വളരെ മോശമായ അന്തരീക്ഷമാണ്. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ആരോഗ്യം ആയുസ് ചോരെല്ലാം റബ്ബ് തന്നതാണ്, അതെന്തിനുപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ മക്കളെ ഞാൻ തലാക്ക് ചെല്ലാനാണ്, ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ്, പാർട്ടികൾ ഉണ്ടാക്കാനാണ് എന്നുള്ളൊരു അവസ്ഥ അവിടെ പറയേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ പറയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, അള്ളാഹുവിൻ്റെ വചന വേണ്ടിയായ വളം നിക്കാഴ്, അത് ഉമ്മാക്കും ബാപ്പാക്കും ഹിദ്മത്തിന് വേണ്ടി സ്വന്തം മകനെ കൊണ്ട് നിക്കാഴ് ചെയ്യിപ്പിച്ച് വന്നു മരുമകൾ ജോലി ചെയ്യാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മക്കളില്ലാത്തതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ സ്വർണം കൊടുക്കാത്തതിൻ്റെ പേരിൽ പല തലാക്കുകളും നടക്കുന്ന ചെറുപ്പക്കാരെ അള്ളാഹുവിൻ്റെ ദീനങ്ങൾ മുറിയെ പിടിച്ചോളം കേട്ടോ, അല്ലെങ്കിൽ കാര്യം അപകടമാണ്. ഞാനും നിങ്ങളും എന്താണ് പോകേണ്ടവരാണ്, ഏത് സമയത്തും ഞാൻ നിങ്ങൾ കബറിലേക്ക് പോകേണ്ടവരാണ്. ഭൂമി എന്താണ് മക്കളെ, പാമ്പിൻ്റെ മാളത്തിലേക്കും ഉറുമ്പിൻ്റെ മാളത്തിലേക്കും അതുപോലെ തിളിൻ്റെ മാളത്തിലേക്കും ഞാൻ നിങ്ങൾ പോകേണ്ടവരാണ് കേട്ടോ. അവിടെ എല്ലാം അവിടെയാണ് എല്ലാം ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ വിജയിച്ചാൽ എല്ലാ സ്ഥലത്തും വിജയിച്ചു, അവിടെ പരാജയപ്പെട്ടാൽ എല്ലാ സ്ഥലത്തും പരാജയപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് ഹബീബ് കാണിച്ച വഴി, ഔലിയാക്കന്മാർ കാണിച്ച വഴി അല്ലാത്ത വഴിയിലേക്ക് പോയാൽ തീർച്ചയായും കാര്യം അപകടമാണ് കേട്ടോ. മാത്രമല്ല ദുന്യാവിൽ തന്നെ ശിക്ഷിക്ക, ദുന്യാവിൽ തന്നെ അള്ളാഹു ശിക്ഷിക്കപ്പെടും കേട്ടോ. സംശയത്തിന്റെ വഴിയില്ല, കണ്ടില്ലേ ഉമ്മ എന്താണ്
സ്വർണം കൊടുക്കാത്തതിന്റെ പേരിൽ, അതുപോലെ എന്താണ് രോഗമുള്ളതിന്റെ പേരിലും, അതുപോലെ മക്കളില്ലാത്തതിന്റെ പേരിലും തലാഖ് ചൊല്ലിച്ചു. അതാ മക്കളെ ഒരേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മായമായ റൂം കൊടുത്തല്ലോ കെടുത്തി കളഞ്ഞു കേട്ടോ. അവളിന് ഞാൻ പ്രത്യേകം പറയുന്നു, ചെറുപ്പക്കാരെ അള്ളാഹുവിന്റെ വജിന് വേണ്ടിയാവണം നിക്കാഹ്. നമ്മക്ക് ഓബിക്കുള്ളതല്ല, ഇത് കാശിന് വേണ്ടിയുള്ളതല്ല, മക്കളെ ജോലിക്ക് വേണ്ടിയുള്ളതല്ല, കെട്ടിടത്തിന് വേണ്ടിയുള്ളതല്ല, മക്കളെ വാഹനത്തിന് വേണ്ടിയല്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം, ഇബ്ലീസിൽ പെട്ടുപോകരുത്. ഞാനും നിങ്ങളും സ്വർഗം കാണണമെങ്കിൽ കുറെ അധ്വാനിക്കണം, നരകം കാണാൻ ഒരൊറ്റ നിമിഷം മതി കേട്ടോ. അവളുടെ ചെറുപ്പക്കാർ എന്ന് ഞാനും മക്കളെ ആരോഗ്യം ആയുസ് വെറുതെ കളയുന്ന ഒരു കാലമാണ്. ഒന്നുമല്ലാത്ത നിലയിൽ ഇബ്ലീസ് കാണിച്ചോ ആ വഴിയല്ലാത്ത ഓർവീ പോകാൻ ചെറുപ്പക്കാരെല്ലാം വളരെ മോശമായ അന്തരീക്ഷമാണ്. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നു, ഏത് സമയത്തും ദിക്റും സലാത്തും ഖുർആൻ ശരീഫ് ഓതി കൽബും ശരീരം എല്ലാം ശുചീകരിക്കേണ്ടതുണ്ട്. മക്കളെ, ഫിത്നയും ഫസാദും ഹസദും കിബറും കൽബിലുണ്ടെങ്കിലും അവനും നരകത്തിലാണ് കേട്ടോ. സുന്നി എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നിയാവൂല, സുന്നി എന്ന് പറഞ്ഞതുകൊണ്ട് സുന്നിയാവൂല, ഊർജ്ജൽ സുന്നിയാവണം. കൽബിൽ ശുദ്ധീകരിച്ച് അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച് തഖ്‌വാ ചെയ്ത് അമൽ ചെയ്തെങ്കിൽ അവിടെ ഒന്ന് രക്ഷപ്പെടും കേട്ടോ. മക്കളെ ആലോചിക്കണം, ഞാനും നിങ്ങളും അള്ളാഹു തന്ന നല്ല വിഭവങ്ങൾ കഴിച്ച് ശരീരപുഷ്ടിയോടുകൂടി പോകുന്ന മാളത്തിലേക്കാണ് കേട്ടോ. മക്കളെ, 24 മണിക്കൂറും അധ്വാനിച്ചുണ്ടാക്കി ഒരു പോസ്റ്റും അങ്ങോട്ടില്ല, എല്ലാം ഇവിടെ വെച്ച് പോകേണ്ടവരാണ്. അതും മക്കളില്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കാണ്. അവരുടെ മക്കളെ സൂക്ഷിക്കണം കേട്ടോ. മനുഷ്യ ശരീരം സ്വന്തം കൃഷി ഉണ്ടാക്കണം കേട്ടോ. മക്കളെ, ഞാൻ നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഗൾഫിലേക്ക് പോകുന്നു, ആരും ഇബാദത്തിന് വേണ്ടി പോകുന്നില്ല, മറിച്ച് ശരീരം ഒന്നെന്താണ് കൃഷി ചെയ്യണം മക്കളെ. അതേതാ? നിസ്കാരം, നോമ്പ്, ദിക്റു സലാത്ത്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളുക, ബഹുമാനിക്കപ്പെടേണ്ട വസ്തുവിനെയും ബഹുമാനിച്ചു കൊള്ളുക. ഇത് നമ്മളെ ശരീരത്തിന്റെ കൃഷികളാണ് കേട്ടോ. ഇത് ഞാൻ നിങ്ങളിവിടെ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാ കബറിലേക്കതൊന്നും മക്കളെ അവിടെ നിന്ന് ചെയ്യണം എന്ന് ഞാൻ കയ്യൂല കേട്ടോ. എല്ലാം മാഷറ നിങ്ങൾക്ക് അത് കിട്ടൂല കേട്ടോ. എല്ലാം അവിടെ ചെയ്യേണ്ടവരാണ്. ഈ ദുന്യാവിൽ ചെയ്തിട്ടേ അങ്ങോട്ട് പോകേണ്ടതുള്ളൂ. മാഷറ നിസ്കരിക്കണം, നോമ്പ് നോക്കണം, അവിടെ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചു കൊള്ളണം. മക്കളെ, ഇല്ല കേട്ടോ, ഇതുപോലെയുള്ള ഒരു മജ്‌ലിസ് ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരോട് പറയുന്നു, ഞാൻ നിങ്ങളും അധ്വാനിച്ചുണ്ടാക്കിയ സ്വർണോ കാശോ അല്ല കെട്ടോ ഇതൊന്നും ഞമ്മക്ക് എന്താണ് വിജയിക്കാനുള്ള ഉപാധിയല്ല കേട്ടോ. ചിലപ്പോൾ തെറ്റാനുള്ള ഉപാധിയായിരിക്കും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഈമാൻ എന്താണ് ഇന്ന് വളരെ മോശമായ ഒരു അന്തരീക്ഷമാണ്. ഇന്ന് വളരെ മോശമാണ്. ഏത് നിലക്കും നോക്കുമ്പോൾ ഈമാൻ എന്താണ്, ഈമാന്റെ അങ്ങ് പോവുകയാണ്, ഈമാന്റെ കൊടുങ്കാറ്റ് അങ്ങ് പോയി. ഇന്ന് ഫിത്നന്റെ കൊടുങ്കാറ്റ് ഇറങ്ങിയ കാലമാണ്. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, നാവ് കൊണ്ടൊന്ന് സൂക്ഷിക്കണം കേട്ടോ. നാവ് മനുഷ്യ ശരീരത്തിൽ
ഞാൻ പണ്ഡിതനാണെന്ന് കോളേജാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉസ്താദ് ഉസ്താദും കഴിഞ്ഞിട്ടുള്ള ഉസ്താദാവാം, വെറും പേര് കൊണ്ട് ഉസ്താദായെന്നുള്ള ഉസ്താദാവാം. മക്കളെ, ഞാനും നിങ്ങളും മരിച്ചു പോകേണ്ടവരാണ്. കബറിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ മൺ റബ്ബുക്ക എന്നുള്ളവരുടെ ചോദ്യമാണ്, നിങ്ങൾ നാടെവിടെയാണ്? ഈ പറയുന്ന കൂടുതൽ തങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തങ്ങൾ നാടെവിടെയാണ് ചോദിക്കപ്പെടൂല. തങ്ങളെ പേരെന്താണ് തങ്ങളോട് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ ഏത് നാട്ടുകാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ ഏതെല്ലാം രാജ്യത്തിന്റെ കാവിയാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങളെ പേരെന്താണ് ചോദിക്കപ്പെടൂല. തങ്ങൾ ലീഗുകാരാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ കോൺഗ്രസ്സുകാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ എസ് കെ എസുകാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ എ പി കാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ ഇ കെ കാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. തങ്ങൾ എസ് എസ് കാരനാണെന്ന് ചോദിക്കപ്പെടുന്നില്ല. ശരീരം മൊത്തം നീണ്ടാവാമല്ലോ പേടിച്ച് ജീവിച്ചോളാം, എങ്കിൽ മാത്രം ഒന്ന് അവിടെ ജയിക്കും റബ്ബുക്ക എന്നുള്ള ചോദ്യത്തിന് ആൻസർ ആവാം. എല്ലാ മക്കളെ ഞാൻ പാവി, ഞാൻ എന്ന് പറഞ്ഞത് കൊണ്ടൊന്നും രക്ഷപ്പെടുവല്ലോ. മക്കളെ, തങ്ങൾക്ക് ബിരുദമുണ്ടോ? തങ്ങൾ തങ്ങൾക്ക് പൈസ ബിരുദമുണ്ടോ? തങ്ങൾ മദനി ബിരുദമുണ്ടോ? തങ്ങൾക്ക് സഖാഫി ബിരുദമുണ്ടോ? തങ്ങൾക്ക് സൈദി ബിരുദമുണ്ടോ? തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടോ? തങ്ങൾക്ക് പദവി ബിരുദമുണ്ടോ? എല്ലാ ചോദ്യമാണ്. അതെല്ലാം ദുന്യാവിലാണ്, എല്ലാ ബിരുദവും ദുന്യാവിലാണ്. മക്കളെ, ഈ ബിരുദം അങ്ങോട്ട് പോകുന്നവർ ഞാൻ പ്രത്യേകം ചെറുപ്പക്കാരോട് പറയുന്നു, വളരെ മോശമായ അന്തരീക്ഷമാണ് മക്കളെ. ഇന്ന് ഇബ്ലീസ് ജയിച്ച കാലമാണ്, ഞാൻ നിങ്ങൾ പരാജയപ്പെട്ട കാലമാണ്, ഇന്നെല്ലാ ഹറാമിയത്തിന്റെ പിന്നിലേക്ക് പോകുന്ന കാലമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇതെല്ലാം ബ്ലോക്കാണ്. ആയതുകൊണ്ട് തന്നെ ഈമാന്റെ രക്തം അങ്ങോട്ട് കിടക്കാൻ വളരെ പ്രയാസമാണ് കേട്ടോ. അതുകൊണ്ട് മക്കളെ, ചെറുപ്പക്കാരെ, സമയം കളയരുത്, പാഴാക്കരുത്. ഏത് സമയം കൽബും ശരീരം ശുദ്ധീകരിക്കേണ്ടതുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ടോ എല്ലാ ബിൽഡിംഗ് കയ്യുള്ളതുകൊണ്ടോ ഒന്നും രക്ഷപ്പെടാനും വയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, എല്ലാ എന്താണ് ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു, ഇന്ന് ഇന്റർനെറ്റിന്റെ മുമ്പിലും അതുപോലെ വാട്ട്സപ്പിന്റെ മുമ്പിലും അതുപോലെ ടിവിന്റെ മുമ്പിലും ഇരുന്ന് ഇന്നെല്ലാം അഹ്റാമിയത്ത് നോക്കി എന്താണ് മക്കളെ അന്നലക്ക് നീങ്ങുന്ന കാലമാണ് കേട്ടോ. വളരെ മോശമായ അന്തരീക്ഷമാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഫിത്തന പറഞ്ഞു പോകരുത്. കണ്ടില്ലേ ഒരു ഉസ്താദിനാ ശിക്ഷിക്കപ്പെട്ടത്? ഉസ്താദ് മദനി ബിരുദമുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, ബിരുദം കയ്യിലുള്ളതുകൊണ്ട് രക്ഷപ്പെടൂല മക്കളെ. ജീവിച്ചോളാം കേട്ടോ. ഉസ്താദിന് ബിരുദമില്ലാത്ത കൊണ്ടല്ല, ഉസ്താദ് എത്രയോ ദിവസങ്ങൾക്ക് ഉസ്താദാണ്. ചെറിയ പിഞ്ചു കുട്ടികളെ വാപ്പയാണ്, ഡബിൾ ക്യാൻസറാണ് റോഡ് തൊട്ടുള്ളത്, നാവനും തൊണ്ടയിലാണ് മക്കളെ. എന്താ ഉസ്താദ് ചെയ്ത തെറ്റ്? ഉസ്താദ് നിസ്കരിക്കാത്ത കൊണ്ടല്ല. നിസ്കരിക്കുന്ന ഉസ്താദ് തന്നെയാണ്, സലാത്തും ചെല്ലുന്ന ഉസ്താദ് തന്നെയാണ്. പക്ഷേ നാവുകൊണ്ട് ഫിത്തന പറഞ്ഞു പോയി. ശരിയും എന്താണ് പഠിപ്പിച്ച ഉസ്താദിനെയും അവളുടെ ഔലിയാക്കന്മാരെയും എന്താണ് അങ്ങനെ ഫിത്തന പറഞ്ഞു, ഉമ്മാനെയും ബാപ്പാനെയും ഫിത്തന പറഞ്ഞു. കാരണമുണ്ട്. അള്ളാഹു എന്താണ് ആ പണ്ഡിതനെ അള്ളാഹു ശിക്ഷിക്കപ്പെട്ടു പോയി കേട്ടോ. ആ പണ്ഡിതൻ മരിച്ചുപോയി മക്കളെ. ദുനിയാവിൽ അള്ളാഹു ശിക്ഷിച്ചു, പിന്നെ ഖബറിന്റെ സ്ഥിതി എനിക്ക് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. എന്തായിരിക്കും ആ പണ്ഡിതന്റെ ഖബറിന്റെ സ്ഥിതി? അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മക്കളെ വളരെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടില്ലേ 24 മണിക്കൂറും പള്ളിയിലുണ്ടായ ഒരു മധ്യവയസ്സുകാരൻ, അദ്ദേഹം ചോറും ഭക്ഷണം കഴിക്കാൻ മാത്രം വീട്ടിൽ പോകും. ഏത് സമയത്ത് അദ്ദേഹം പള്ളിയിലാണ്. അവസാനം എന്താ, വിഷം കുടിച്ചാണ് മരിച്ചത് കേട്ടോ. മക്കളെ ആലോചിക്കണം കേട്ടോ. മക്കളെ, ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഇനി രാഷ്ട്രീയം ദീനെല്ലാം കലക്കി കൂട്ടി നടക്കുന്ന കാലമാണ്. മക്കളെ, നിങ്ങൾ പണ്ഡിതന്മാരെയോ സയ്യിദന്മാരെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ കോലം കത്തിക്കുന്ന ഒരവസ്ഥ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ കത്തിക്കപ്പെടും കേട്ടോ. സംശയത്തിന്റെ വഴിയില്ല. കണ്ടില്ലേ ഒരു ചെറുപ്പക്കാരൻ
എന്താണ് അള്ളാ എന്താണ് മക്കളെ ചെയ്തത്? ആ എന്താണ് ഉസ്താരോ ഇങ്ങനെ എന്താണ് കോലം കത്തിച്ചതിന്റെ പേരിൽ അള്ളാ ആക്സിഡന്റ് ആയി കത്തിക്കരിഞ്ഞ് പോയി കേട്ടോ. അള്ളാവിനെ പേടിച്ച് ജീവിച്ചോളണം. ചെറുപ്പക്കാരെ രാഷ്ട്രീയം കയ്യിൽ വിട്ട് കാണുന്നടോ. രക്ഷപ്പെടണങ്ങൾ രാഷ്ട്രീയം കയ്യിൽ നിന്ന് വിടണം. അള്ളാഹുവിന്റെ ദീൻ മുറുകയെന്ന് പിടിച്ചോളണം. എങ്കിൽ മാത്രമേ ഞാനും നിങ്ങളും രക്ഷപ്പെടും കേട്ടോ. കയ്യിൽ എന്താണ് രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് രക്ഷപ്പെടൂല. അത് ദുന്യാവും രക്ഷപ്പെടൂല, എവിടെയും രക്ഷപ്പെടൂല. ദീൻ കയ്യിലുണ്ടോ എവിടെയും രക്ഷപ്പെടും കേട്ടോ. അവന് ഞാൻ പ്രത്യേകം പറയുന്നു, അള്ളാഹുവിന്റെ ദീനോട് കളിക്കരുത്. കണ്ടില്ലേ ചെറിയ പിഞ്ചു കുട്ടികൾ പോലും അള്ളാഹു ശിക്ഷിക്കപ്പെടുകയാണ്. കണ്ടില്ലേ രണ്ടു വയസ്സ് പ്രായമുള്ള കുട്ടി? ആൺകുട്ടിയാണ്, മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. ചെറുപ്പക്കാരെ ഞാൻ പ്രത്യേകം പറയുന്നു, ആര് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഇന്ന് സ്വീകാര്യമില്ലാത്ത കാലമാണ്. ഇന്ന് ഉപദേശം ആ നിലക്കാണ്. ഇന്ന് എന്താണ് ഫിത്തന പറയാൻ എത്ര കഴിയുന്നോ അത്ര കണ്ട് ഫിത്തന പറയാൻ നല്ലതാണ് എന്നുള്ള പൂക്കിലാണ് എല്ലാം ഉള്ളത് കേട്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ. കണ്ടില്ലേ എന്താണ് ചെറിയ പെഞ്ചു കുട്ടിയാണ്, രണ്ട് വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയാണ്. ആ കുട്ടിന്റെ വായു ഒന്നുമില്ല, പക്ഷേ ബാത്തിൽ ഉള്ളിൽ എന്താണ് കണ്ണിന്റെ ഉള്ളിൽ ക്യാൻസർ ആണ് കേട്ടോ. മക്കളെ എന്തിനു കുട്ടിനെ ശിക്ഷിക്കപ്പെടണം? എന്തിനു കുട്ടിനെ ശിക്ഷിക്കപ്പെടണം? കുട്ടി നിലവിലാതി എന്നെ മക്കളെ, തെറ്റ് ചെയ്തവനല്ലേ ശിക്ഷിക്കേണ്ടത്? നിലവിലാതിന് ശിക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ റബ്ബിനോട് ചോദിക്കാൻ ഞമ്മക്ക് അധികാരമില്ല കേട്ടോ. വളരെ സൂക്ഷിക്കണം കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തേ മോനെ നിങ്ങൾ ചെയ്ത തെറ്റ്? തങ്ങളെ സയ്യിദന്മാരെയും പണ്ഡിതന്മാരും ഞാൻ ആ ഉള്ളി ചീത്ത പറഞ്ഞു പോയി. ആ കാരണത്താൽ ഈ ചെറിയ പിഞ്ചു കുട്ടിനെ കണ്ണിന്റെ ഉള്ളിൽ ക്യാൻസർ കൊടുത്ത് ശിക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ. അള്ളാഹു തന്ന മുഴുവൻ മുതലും ചീച്ചു പിടിക്കും മക്കളെ. എന്റെയോ നിങ്ങളെയും കുശി ഇവിടെ ഇല്ല മക്കളെ. എന്നെ നിങ്ങളെല്ലാം റബ്ബ് തന്നെയാണ് ഗൾഫിലേക്ക് അയച്ചത്. ഉമ്മയെ വാപ്പയല്ല, ഇവിടുത്തെ പഞ്ചായത്തല്ല, ഇവിടുത്തെ എം എൽ എ അല്ല. അള്ളാഹു അയച്ചെന്നുള്ള ചിന്ത വേണം മക്കളെ, ചെറുപ്പക്കാരെ. നമ്മളും നിങ്ങളെയും കുശിയല്ല, ആർക്കും കൂടെ കുശിയും പറയാനില്ല കേട്ടോ. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. അള്ളാഹുന്റെ ദീൻ ഒന്നും മുറയെ പിടിച്ചോളണം. ഞാൻ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയുന്നു, ഏത് നിമിഷം എവിടെയാണ് മരണം, എവിടെയാണ് ജനനം? കണ്ടില്ലേ ഒരു ഉസ്താദം എന്താണ് മക്കളെ, അദ്ദേഹം എന്താണ് ഒരു സെക്രട്ടറിയാണ്. അറാബ് മരിച്ചത് എവിടെയാണ്? ദേശമായ സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ ഓനെ പിടിച്ചത് കേട്ടോ. സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. മാത്രമല്ല, ഒരു സ്ത്രീ പോലും എന്താണ് വെള്ളിയാഴ്ച രാവ് മരിച്ചു, പക്ഷേ ഖബർ സ്വീകരിച്ചില്ല, ഭൂമി സ്വീകരിച്ചില്ല, ആ ഉമ്മാനെ സ്വീകരിച്ചില്ല. മക്കളെ, ഖബർ മുഴുവൻ ഇടിഞ്ഞു പോവുകയാണ്. നേരെയും കല്ല് കെട്ടി അതും എളിയുകയാണ്. അവസാനം ബഹൽ കൊണ്ടിപ്പോ താത്തു കഴിഞ്ഞു കേട്ടോ. മക്കളെ സൂക്ഷിക്കണം ചെറുപ്പക്കാരെ. അള്ളാഹുന്റെ ദീൻ മുറയെ പിടിക്കാത്ത കാലത്തോളം ഞാൻ നിങ്ങളും രക്ഷപ്പെടൂല കേട്ടോ. അബ്ബേ നീ സലാമത്താക്കണം റഹ്മാനെ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളെ മയ്യത്ത് പോലും ഭൂമി സ്വീകരിക്കാൻ പറ്റാത്തൊരു നില നിയാക്കല്ല മക്കളെ. ഭൂമി അള്ളാഹുവിന്റെ ഭൂമിയാണ്. എന്റെയോ നിങ്ങളെയോ ഒരു ഗവൺമെന്റിന്റെയോ ഭൂമിയല്ല, എല്ലാം അള്ളാഹുവിന്റെ ഭൂമിയാണ്. അത് കിളിവിറിയക്കും ചെയ്യ എന്നർത്ഥമേ ഉള്ളു കേട്ടോ. ഇതൊന്നും ഞാൻ നിങ്ങൾ കൊണ്ടുപോകില്ല മക്കളെ, ഒരു വീടും ഒരിക്കലും അങ്ങോട്ട് കൊണ്ടുപോകില്ല. കൊണ്ടുപോകല്ല മാത്രം കേട്ടോ. അതുകൊണ്ടൊന്ന് സൂക്ഷിക്കണം ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു. ഈ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരുന്ന് അല്ല വാട്ടർ സപ്ലിയിൽ എന്താണ് വേണ്ടാത്തതെല്ലാം വിട്ട് പല ഫിത്തനിയിൽ നിന്ന് നടക്കുന്ന കാലമാണ്. ആഹൃതമാൻ ഫിത്തിന് അധികരിക്കും എന്നുള്ള റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അതിന്റെ പിന്നാലെ ചെറുപ്പക്കാരെ നിങ്ങൾ പോകരുത് കേട്ടോ. നിങ്ങൾക്കതൊരു ഹരമായിരിക്കും, നിങ്ങൾക്കതൊരു ഹോബിയായിരിക്കും, പക്ഷേ കഠിനമായ ശിക്ഷയാണ് ഇതിന്റെ പിന്നിലുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നു, നിങ്ങൾക്കും എന്താണ് കല്യാണത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം മുമ്പിലെ മൗലാനി കല്യാണം എന്ന് പറഞ്ഞ് ശരീരം മൊത്തം മൗലാനി കേറ്റി എന്താണ് ചെറുപ്പക്കാർ മുമ്പിൽ അതാ പ്രദർശിപ്പിക്കുന്നു. അതാ മക്കളെ വീഡിയോ അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ വാട്സപ്പിൽ വിടുകയാണ്. ചെറുപ്പക്കാരെ സൂക്ഷിക്കണം കേട്ടോ. നിങ്ങൾ ഒരു മണിക്കൂർ മുമ്പിൽ ഭൂർദമനിൽ ചെയ്തുകൊണ്ടോ അല്ല ഇവിടെ ബദർ മൗലി ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല കേട്ടോ. അത് നിങ്ങൾ ചെയ്തു പോകരുത് കേട്ടോ. തീർച്ചയായും നിങ്ങൾ ബദർ മൗലി എന്നാണ് അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ ഭൂർദമനിൽ കൈ
കഴിക്കുന്നുണ്ടെങ്കിൽ ഹറാമിയത്തിന് എന്തിനോളണം കേട്ടോ. നിങ്ങൾ ഹറാം അപ്പുറം ചെയ്യാം, ഇപ്പുറം ബദർ മൂലം ചെല്ല, അപ്പുറം പോയി എന്താണോ ബൂർദ്ധിമാൻ യൂസ് കഴിച്ചാൽ അത് ഹോബിയാണ് കേട്ടോ. അവരെല്ലാം പരിഹസിക്കലാണ് കേട്ടോ. അവളെ ഒന്ന് സൂക്ഷിക്കണം. അവരെന്താണ് ഒരു നിലക്കും അവരെ ഒരു നോട്ടമോ അവരൊരു സഹായമോ ഇല്ല കേട്ടോ. അതാ വരുന്നു എന്താണ് കല്യാണം കഴിഞ്ഞ് 20 മാസമാകുമ്പോൾ വരുന്ന കുട്ടി എന്താണ് ബ്ലഡ് ക്യാൻസർ വിധേയമാണ്. എടേ നിങ്ങൾ നിനക്കാ ഒരു പേര് നിനക്കാ കഴിഞ്ഞുകൊണ്ട് കാര്യമില്ല മക്കളെ. ജീൻ മുറയെ പിടിച്ചുകൊള്ളണം കേട്ടോ. അള്ളാഹുവിന്റെ ദീനാണ് മക്കളെ ഗണ്യം നിങ്ങളെയും എല്ലാം സൃഷ്ടിച്ചത്. അള്ളാഹു ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്, വേണ്ടാത്ത വൈക്ക് പോകാനുള്ളതല്ല, ഹറാം ചെയ്യാനുള്ളതല്ല. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കഴിച്ചാൽ നിങ്ങൾ എന്താണ് മൂർദ്ദ മജ്ലിസ് കഴിച്ചതുകൊണ്ടോ അല്ല ബദർ പോലും അപ്പുറം കഴിച്ചതുകൊണ്ടോ ഒന്നും ഞാൻ നിങ്ങളെ രക്ഷപ്പെടൂല കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് മുറയെ പിടിച്ചുകൊള്ളണം. കണ്ണും മൂക്കും ശരീരം മൊത്തം ദീനാവണം മക്കളെ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ചുകൊള്ളണം. നിങ്ങൾ എന്താണ് ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരുന്നിട്ടും അതുപോലെ ടിവിന്റെ മുമ്പിൽ ഇരുന്നിട്ടും ലഹറാമിയത്ത് കണ്ടു മുഴുവൻ ചെയ്ത് അപ്പുറം പോയി നിസ്കരിച്ചതുകൊണ്ടോ ഇപ്പുറം പോയി നിസ്കരിച്ചതൊക്കെ ചെയ്തുകൊണ്ടോ ഒരു കാര്യമില്ല കേട്ടോ. വളരെ സൂക്ഷിക്കണം. എല്ലാ ഞങ്ങൾ നീ സലാമത്താക്കണം റഹ്മാനെ, ഞങ്ങൾ നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഈ ദ്വാനം സ്വീകരിക്കാൻ പഴമാനെ. മാണായോ റബ്ബേ, ഞങ്ങളുടെ ശരീരം റബ്ബേ ഭൂമി പോലും സ്വീകരിക്കാത്ത ഒരു നില റഹ്മാനെ ഞങ്ങളുടെ റഹ്മാനെ. മക്കളെ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ ഭൂമി സ്വീകരിച്ചോ ഇല്ലോ എന്ന് അറിയില്ല കേട്ടോ. അവളുടെ ചെറുപ്പക്കാരെ സൂക്ഷിക്കണം. അള്ളാഹുവിൻ്റെ ദീനുകളെ മുറയെ പിടിച്ചുകൊള്ളണം. ഒരു ദീനെന്താണ് നിങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി പലതും ഇവിടെ ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ശരീരം നശിച്ചു എന്നേ കരുതേണ്ടതുള്ളൂ കേട്ടോ. അതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല. ആര് രക്ഷപ്പെടുത്ത ചരിത്രമില്ല, രക്ഷപ്പെടുകയും ഇല്ല, സംശയിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് മക്കളെ ദീനെന്ന് ഒരാണുമണി തൂക്കം എന്താണ് എതിർ വന്നു കഴിഞ്ഞാൽ നരകമല്ലാതെ സ്വർഗം കാണാൻ പ്രയാസമാണ് മക്കളെ. അങ്ങനെയാണെങ്കിൽ എനിക്കും നിങ്ങൾക്കും തോന്നിയാസം നടക്കാം, ചീത്ത പറഞ്ഞു നടക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇല്ല കേട്ടോ, അങ്ങനെയുള്ള ഒരു നിയമം ഇവിടെ ഇല്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീൻ മുറയെ പിടിക്കാത്ത കാലത്തോളം, ഹബീബിനെ സ്നേഹിക്കാത്ത കാലത്തോളം, ഔലിയാക്കന്മാരെ സ്നേഹിക്കാത്ത കാലത്തോളം, ഉമ്മബാപ്പമാരെ ബഹുമാനിക്കാത്ത കാലത്തോളം ഒരു ശരീരം രക്ഷപ്പെടൂല കേട്ടോ. രക്ഷപ്പെടുന്ന പ്രശ്നമില്ല കേട്ടോ. റബ്ബേ സലാമത്താക്കണം റഹ്മാനെ, രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ. ഏത് സമയത്തും ഞാൻ റബ്ബേ ഞങ്ങളെ ശരീരം ഖബർ സ്വീകരിക്കാത്ത, ഭൂമി സ്വീകരിക്കാത്ത ഒരു ശരീരം ഞാക്കല്ലോ റഹ്മാനെ. റബ്ബേ ബഹറിൽ കൊണ്ടുപോയി എന്നൊരവസ്ഥ ഞാക്കല്ലോ റഹ്മാനെ. നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, നീ സലാമത്താക്കി തരണം റഹ്മാനെ. എതിരായ പല ക്ഷുദ്ര ശക്തികളെ പ്രവർത്തിക്കുന്ന അവരെല്ലാം നിനക്ക് നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെല്ലാം നിനക്ക് നീ ഫുർഖത്താക്കണം റഹ്മാനെ. ഒരു നിലക്കും അവർ യോജിപ്പിലാക്കുന്ന റഹ്മാനെ. നീ കാണും നശിച്ചവർക്ക് നീ നൽകണം റഹ്മാനെ. ദൗലുസുന്നത്തുൽ ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾ സിഹിർ കൊണ്ട് നശിപ്പിക്കണം. ജമാഅത്തിന്റെ സ്ഥാപനങ്ങൾക്ക് റബ്ബേ എത്രയോ മോമിനിയങ്ങൾ സദഖ ചെയ്ത് സ്വീകരിക്കണം റഹ്മാനെ. അതിന്റെ എല്ലാം പ്രതിഫലം ദുനിയാവിൽ മോഹർത്ത് നീ കൊടുക്കണം റഹ്മാനെ. മാണായ റബ്ബേ ശത്രുക്കളും മുമ്പിൽ ഞാൻ മുട്ട് നീ മടക്കല്ല റഹ്മാനെ. ശത്രുക്കളോട് നേരിടാനുള്ള ഈമാൻ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനെ. എല്ലാ ശത്രു വിഭാഗങ്ങളും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അവരെ എല്ലാ നിലക്കും നീ ഫുർഖത്താക്കണം റഹ്മാനെ. ഒരു നിലക്കും അവരെ യോജിപ്പിലാക്കല്ല റഹ്മാനെ. എല്ലാം നീ കാണുന്ന കൊണ്ടുവരുന്നോ ആ ഗവർമെന്റ് നീ മൻസൂഹാക്കണം റഹ്മാനെ. എല്ലാ നിലക്കും അവരെ നീ ഫുർഖത്താക്കണം റഹ്മാനെ. ഒരു നിലക്കും ആ കാര്യത്തിന് നീ യോജിപ്പിലാക്കണം റഹ്മാനെ. മാണായ റബ്ബേ നിന്റെ ദീൻ നീ നിലനിർത്തും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് റബ്ബേ. എങ്കിലും ഞങ്ങൾ ചെയ്ത ദോഷത്തിന്റെ കാരണം കൊണ്ട് പല
പല ശത്രുക്കളെ കൊണ്ട് ഞങ്ങൾ നശിപ്പിക്കാൻ നിനക്ക് അധികാരമുണ്ട്. ഞങ്ങൾ നീ നശിപ്പിക്കലേ ശത്രുക്കളെ കൊണ്ട് ഞങ്ങൾ നീ നശിപ്പിക്കലേ ശത്രുക്കളെ കൊണ്ട് പലതും ജീവിപ്പിച്ച് ഞങ്ങൾ നീ നിൽക്കാൻ നിലനിൽക്കലേ ഞങ്ങൾക്ക് നീ പുറത്തു മാഫാക്കിത്തണം റഹ്മാനെ. ഈ ദ്വാന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദ്വാന വായ്പാക്കുള്ള റഹ്മാനെ. ഞങ്ങൾ ഓരോരുത്തരുടെയും ആക്കിബത്ത് നീ നന്നാക്കിത്തണം റഹ്മാനെ. അവസാനം ആക്കിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് ഉച്ചരിക്കുന്ന സജ്ജനെ നീ പെടുത്തണം റഹ്മാനെ. ഈ ദ്വാന സ്വീകരിക്കണം റഹ്മാനെ. ഈ ദ്വാന വായ്പാക്കുള്ള റഹ്മാനെ. ആമീൻ റഹ്മത്തികയാ അർഹമർ റഹീം. ആരും പോകരുത്. നമ്മളെ മാഷുകളുടെ ഇയത്ത് മാഷ് നല്ല പഴയ നല്ല വേളാണ്. അതുകൊണ്ട് ആരും പോകരുത്. തങ്ങൾ വേറെ പോയി തങ്ങൾ പോലും പോകണ്ട. അതുകൊണ്ട് നിങ്ങളെല്ലാം നല്ല എന്താണ് സംഖ്യ നല്ല എന്താണ് അസതക്കങ്ങൾ ചെയ്യുക. അള്ളാഹു തോഫിക്കുകയും മാറാട്ടെ. അതെല്ലാം അള്ളാഹു സ്വീകരിക്കും മാറാട്ടെ. പ്രത്യേകിച്ച് സലാത്താണ് അള്ളാഹുവിൻ്റെ റസൂലുള്ള സലാത്ത് നടക്കുന്നതല്ലേ. എല്ലാവരും വരുന്നല്ലേ. ആ എന്നാൽ മതി. എല്ലാവരും പറഞ്ഞ് പിന്നെ അതിനെ അതുകൊണ്ട് മാഷുകളുണ്ട്. മാഷ് പ്രത്യേകം എന്താണ് ഞാൻ പ്രത്യേകം പറഞ്ഞു. എല്ലാവരും ചെറുപ്പക്കാർ അടിയിലേക്ക് ഞാൻ പറയാം. ചെറുപ്പക്കാരോട് ഞാൻ പ്രത്യേകം പറയുന്നു. ഇവിടെ സലാത്ത് നടക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിലോ ഓട്ടിലോ ഉണ്ടായാൽ അള്ളാഹുവിൻ്റെ റസൂൽ കാണിക്കപ്പെടും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇന്ന് അതെല്ലാം എന്താണ് ലോകത്ത് മുഴുവൻ വസ്തുക്കൾ കാണുന്നതാണ്. അതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഒരു സൃഷ്ടി മിക്കാലെല്ലാം കാണുന്നതാണ്. അപ്പോൾ അള്ളാഹ് അതിൻ്റെ കാര്യം എന്താ? അത് സാറ്റലൈറ്റും മറ്റുള്ള ഉപഗ്രഹങ്ങളുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ഉപഗ്രഹങ്ങളൊന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നോ ആ നിലക്ക് ജസദ് തന്നെയാണ് റസൂൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സലാത്ത് നടക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ള വീടുകളിലോ അല്ല വീട്ടിലോ കടന്നുറങ്ങിയാൽ റബ്ബെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സലാത്ത് നടക്കുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ കടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഷഫാഅത്ത് കിട്ടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ കാരണം അത് പറയുമ്പോൾ പിന്നെ എന്താണ് അള്ളാഹു കാണിച്ചപ്പെടുന്നില്ല ഇന്ന മുഹമ്മദ് എന്താണ് സലാത്ത് നടക്കുമ്പോൾ അതിലെ റോട്ടിലേക്ക് കൂടി നടന്നു പോയാൽ വീട്ടിൽ കടന്നുപോയാൽ നബിയെ തങ്ങൾ ശുപാർശ ചെയ്തു പോകണം. അപ്പൊ മാത്രമല്ല ഞങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ സ്ത്രീകൾക്ക് എന്താണ് പ്രത്യേക ചില സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷേ സ്ത്രീ ഒരു കാര്യം എന്താണ് മനസ്സിലാക്കണം, അവർ മുഖം മറക്കാതെ ആ മജ്ലിസിൽ വന്നിരുന്നു പോകുന്നത് നമുക്ക് എന്താണ് ലക്ഷ്യം. നമ്മൾ ഈമാനാണ്. അള്ളാഹുവിൻ്റെ റസൂലുള്ള സ്നേഹം കൽബിൽ വരാ എന്നുള്ളതും ഈമാൻ രക്ഷപ്പെടാ എന്നുള്ളതും അള്ളാഹു എന്താണ് അതുപോലെ തന്നെ നമ്മൾ ആക്കിപ്പിട്ട് നന്നാ എന്നുള്ളതും അതുപോലെ മാഗരമായ രോഗത്തിൽ നിന്ന് തട്ടപ്പെടാം എന്നുള്ളതാണ്. മാത്രമല്ല സലാത്തൊരു ഹോബിക്കോ മറ്റേ കാഷ്ണമില്ലതല്ല. നമ്മൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകങ്ങളോട് പറയുന്നു, സ്ത്രീകൾ വരികയാണെങ്കിൽ മുഖം മറക്കാതെ ആ മജ്ലിസിൽ വന്ന് ഇരുന്നു പോകും. കാരണം ഹബീബ് മജ്ലിസ് ഉണ്ടാവും, മലായിക്കത്തുകൾ ഉണ്ടാവും, ഔലിയാക്കന്മാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും മജ്ലിസ്. അതുകൊണ്ട് തന്നെ വളരെ അനുഭവത്തോടുകൂടി ആ മജ്ലിസിൽ വന്നിരിക്കുക. അതിന് പ്രത്യേകം എന്താണ്, മേലെ എന്താണ് ഒരു സീറ്റ് ഇട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥലം. അതുകൊണ്ട് എല്ലാവരും എന്താണ് നല്ലൊരു സംഖ്യ കൊടുത്ത് സഹായിക്കുക. സലാത്തിന്റെ കാര്യത്തിന് വേണ്ടിയാണ്, നമ്മളെ ഈമാൻ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. ഹബീബിനുള്ള സ്നേഹം കൽബിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഒരുത്തൻ മോമിനാവുള്ളൂ, അല്ലെങ്കിൽ മോമിനാവാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അതുകൊണ്ട് അള്ളാഹു അന്നേരം കാല് സഹായിച്ചു, നീ സഹായിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാവരും മജ്ലിസിൽ വന്നിരിക്കുക. മാസത്തിൽ ഒരിക്കൽ നടക്കുന്ന സലാത്താണ്. എല്ലാവരും മജ്ലിസിൽ ചെറിയവരും വലിയവരും എന്താണ് വയസ്സുള്ളവരെല്ലാം മജ്ലിസിൽ വന്ന് എന്ത് രോഗമായാലും ശരി, ഇനി കുട്ടികളില്ലെങ്കിലും ശരി, ആ മജ്ലിസിൽ വെള്ളം വെച്ചാൽ രോഗം ശരിയാണ്. കുട്ടികളില്ലാത്തവർക്കും കുട്ടികളും എന്താണ് ആ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ നീയറ്റ്